Thank oh, 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 oh. oh. ദൈവത്തിൻ്റെ പരിചിത നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവും സ്വാഗതവും വന്ദനവും അറിയിച്ചു കൊള്ളുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ക്രിസ്തീയ ഗുണങ്ങളുടെ സവിശേഷതകൾ ഇന്ന് നമ്മൾ ആറാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഇതിന് മുമ്പ് നമ്മൾ അഞ്ച് ഗുണങ്ങളുടെ സവിശേഷതകളാണ് പഠിച്ചത് നമ്മൾ കേട്ടു പോകുന്നവരാകാതെ അത് നമ്മളിൽ അന്യർത്ഥമാകുവാൻ പ്രാർത്ഥനയോടെ നമ്മൾക്ക് ഈ വചനം തുടർന്നും പഠിക്കാം ഇന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം ഡോക്ടർ ജോസിയാട്ടനെ ക്ലാസ് എടുക്കുന്നതായിരിക്കും പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന ഓർക്കുമ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രിയ സോന സി ഡി ജോർജ് തൻ്റെ വേദന കളച്ചലായിട്ടുണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഭവനത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അവസാനമായിട്ട് അറിഞ്ഞ വിവരം തന്നെ പ്രാർത്ഥനയിൽ ഓർക്കുക പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കും ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ ബൈബിൾ ക്ലാസ് തുടങ്ങാം പ്രാരംഭത്തിൽ സോദരൻ രാജു ഈ സി സോദരൻ പ്രാർത്ഥിച്ച് ആരംഭിക്കും അവസാനമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം പി എസ് സാമുസോദരം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം സോദരൻ പ്രാർത്ഥിക്കാം സ്നേഹാനായ സ്വർഗീയ പിതാവാം ദൈവമേ അനുഗ്രഹീതമായ ഈവനിങ് സെഷൻ കൃതാവ് ഇങ്ങയുടെ ആലയത്തിൽ കൂടി വന്ന് അങ്ങയുടെ വചന പാരായണോ അങ്ങയുടെ വചനം ധ്യാനിക്കുകയും അതിലൂടെ കൃതാവിയെ ഞങ്ങളുടെ ജീവിതത്തിന് അവശ്യം വേണ്ടതായ ആത്മീയ പാഠങ്ങൾ ഉൾക്കൊള്ളുമാറ് അങ്ങയുടെ വചനത്തെ കൃത്ഥാവ് വിശകലനം ചെയ്യത്ത കൊള്ളം അങ്ങയുടെ ദാസനെ ഈ നാളുകളിൽ ഒരു സീരീസ് ഓഫ് ക്ലാസ്സിനായിട്ട് ഒരുക്കിയിട്ടുള്ളതെന്ന് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു അനുഗ്രഹീതമായ ഒരു പാഠമാണ് ഞങ്ങളെ കർത്താവെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ എത്ര നിസ്തുല്യമായ സ്നേഹം കൊണ്ടാണ് ഞങ്ങളെ സ്നേഹിച്ചത് എന്നുള്ളത് കർത്താവെ ഞങ്ങൾക്ക് ഈ സന്ധ്യാസമയം ഒരിക്കൽ കൂടെ ഓർത്ത് അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്കായിട്ട് നൽകുവാൻ പ്രസാദിച്ച മഹോന്നതനായ ദൈവമേ ഞങ്ങൾ ആ നിലയിലാണ് ആകർഷിക്കപ്പെട്ടത് ഞങ്ങളെ തിരഞ്ഞെടുത്തതാണ് ആ നിലയിൽ നന്ദി നിർണ്ണ ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പാതപഠത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ വചനത്തിന്റെ യഥാർത്ഥമായ ചിത്രം ഞങ്ങൾ ഞങ്ങൾക്ക് വിവരിച്ച് നൽകുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തെ എപ്രകാരമാണ് ബാധിക്കുന്നത് എപ്രകാരമാണ് അതിനെ കർത്താവെ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ള നിലയിൽ ദൈവവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കുവാൻ കർത്താവ് പ്രസാദിക്കണമേ വരും ദിവസങ്ങളിൽ കർത്താവ് നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായും ഞങ്ങൾ ആയിരിപ്പാൻ അന്തക്കൊണ്ണം സ്വർഗത്തിലെ ദൈവമേ കനിയണമേ എന്ന് ഞങ്ങൾ എന്തെങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു ഈ ക്ലാസ്സുകളെ കർത്താവെ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം നിങ്ങളുടെ വചനം എത്ര നിസ്തുല്യമാണ് എന്ന് ഞങ്ങൾ ഓർക്കുകയായിരുന്നു തേനിലും തേൻകെട്ടയിലും ആധുര്യമേറിയ വചനം അടിയനും അവയാൽ പ്ര പ്രബോധനം ലഭിക്കുന്നു കർത്താവേ അടിയനും അവയാലാണ് ഞങ്ങൾക്ക് അവയാലാണ് കർത്താവേ ഞങ്ങൾക്ക് പ്രബോധനം ലഭിക്കുന്നത് അവയെ അനുസരിക്കുന്നതിനാൽ അവയെ പ്രമാണിക്കുന്നതിനാൽ അനേക പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളോട് ഇടപെടണമേ ഞങ്ങളുടെ കുറവുകളെ കണ്ട് ഉണർന്ന് വരും ദിവസങ്ങളിൽ മഹോന്നതനായ ദൈവത്തിൻ്റെ കഥാവെ താനാഗ്രഹിക്കുന്ന നിലയിലേക്ക് ഞങ്ങൾ ഉയരുവാൻ തക്കവണ്ണം ഈ വചന പഠനം മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ എന്തെങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു സകല മഹത്വവും അങ്ങേക്ക് നൽകുന്നു യേശുവർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ദേവനാമം ടയാകട്ടെ നാം ഇത്ര ദിവസങ്ങള് ശ്രദ്ധിച്ചു പോന്നത് ക്രിസ്തീയ ഗുണങ്ങളുടെ സവിശേഷതകൾ എന്നാണ് ക്രിസ്തീയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ക്രിസ്തീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം അന്ത്യോക്യോഗിച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായി അത് അവർ സ്വന്തം തിരഞ്ഞെടുത്ത് ഇട്ട പേരല്ല അവർക്ക് മറ്റുള്ളവർ അവർ ചെയ്യുന്നത് എന്ത് എന്ന് കണ്ടുകൊണ്ട് മറ്റുള്ളവർ അവർക്ക് നൽകിയ പേരാണ് എന്ത് ക്രിസ്ത്യാനികൾ അതുപോലെ ക്രിസ്ത്യ വിശ്വാസത്തിന് ചില ഗുണങ്ങളുണ്ട് സവിശേഷതകളുണ്ട് അതിന് ആ ഗുണങ്ങളുടെ സവിശേഷതകൾ മാത്രമാണ് നാം ശ്രദ്ധിക്കുന്നത് ഗുണങ്ങൾ അനുവദി കണ്ടേക്കാം എന്നാൽ നാം ചില ഗുണങ്ങളെ തിരഞ്ഞെടുത്ത് മുഖ്യമായ ഗുണങ്ങളെ തിരഞ്ഞെടുത്ത് അവയുടെ സവിശേഷതകളെയാണ് നാം ശ്രദ്ധിക്കുന്നത് ഇതുവരെ നാം അങ്ങനെ ശ്രദ്ധിപ്പാനായിട്ട് ഇടയായത് പാഠം ഒന്ന് രക്ഷിക്കുന്ന വിശ്വാസമാണ് പാഠം രണ്ട് പരിപൂർണ അനുസരണമാണ് പാഠം മൂന്ന് താഴ്മയാണ് പാഠം നാല് സ്നേഹമാണ് പാഠം അഞ്ച് ഐക്യതയാണ് പാഠം ആറ് ആത്മീക വളർച്ചയാണ് അതാണ് ഇന്ന് ശേഷിക്കുന്ന സമയം എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ പാഠങ്ങളുടെ വിവരണം പത്ത് പാഠങ്ങളോട് കൂടെ നൽകും പന്ത്രണ്ട് ക്ലാസ് ഏകദേശം ആ പന്ത്രണ്ട് ക്ലാസ് ആയിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നതെങ്കിൽ അവസാനം സമാപിക്കുന്ന ചൂസ് യുവർ ക്വസ്റ്റ്യൻ എന്ന ലഘു പരീക്ഷയോട് ആയിരിക്കും ആ പരീക്ഷയിൽ ആ അതിൻ്റെ ആൻസർ നമ്മൾ ഫില്ല് ചെയ്ത് തരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾക്ക് മനോഹരമായ സാധിക്കുന്ന ഇതല്ല ഉപകാരപ്രദമായ ചില സ്ഥാനങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കും അത് ശ്രദ്ധിക്കുക ഈ ക്ലാസ്സുകൾ കൊട്ടുമുക്കാലും കടന്നു വന്ന് ശ്രദ്ധിച്ചവർക്ക് മാത്രമായിരിക്കും സമ്മാനം അന്നത്തെ ദിവസം മാത്രം കടന്നു വന്നൊരു കലാസ് വാങ്ങിച്ചത് എഴുതിയവർക്കല്ല അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം എത്ര പേര് വരുന്നുണ്ട് എങ്ങനെ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം അപ്പോൾ അവരായിരിക്കും മിക്കവാറും അപ്പോൾ അതായത് ഒരു മെൻറ്റൽ മെക്കാനിസത്തിൻ്റെ അറ്റൻഡൻസ് ഇതിന് വെച്ചിട്ടുണ്ട് ഒരിക്കൽ ഉള്ള ബൈബിൾ ക്ലാസ്സിന് പൂർണ്ണ അറ്റൻഡൻസിന് നല്ലൊരു സമ്മാനം ഞാൻ നൽകിയുണ്ടായി ഇത് ഇപ്പോൾ അതല്ല ഇങ്ങനെ ആണ് ശ്രദ്ധിക്കാനായിട്ട് ഇടയാവുന്നത് ഇന്ന് ആത്മീയ വളർച്ച എന്ന ആറാമത്തെ പാഠത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം ആറാമത്തെ ഗുണങ്ങളുടെ സവിശേഷത്തെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം ഞാനിവിടെ ഒരു പ്രത്യേക കാര്യം കാണിച്ചിട്ടുണ്ട് എന്താണത് ജീവനുള്ള ഏതെങ്കിലും ഒരു വസ്തുവെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ജീവനുള്ള വസ്തുവിനെ നിർജീവമായ വസ്തുക്കളിൽ നിന്ന് എങ്ങനെ തിരിച്ചറിയാം ആ തിരിച്ചറിയുമ്പോൾ പഠിപ്പിക്കും അത് ശ്വസിക്കും ഭക്ഷണം കഴിക്കും വലുതാകും റീപ്രൊഡ്യൂസ് ചെയ്യും ഇങ്ങനെ പല ക്വാളിറ്റികള് അതിനുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും അത് വൃക്ഷമായാലും അതുപോലെ ജന്തു ജീവികളായാലും എല്ലാം അതിൻ്റെതായ നിലയിൽ അതുണ്ടാകും ഇവിടെ പ്രത്യേകം കാണിച്ചിരിക്കുന്നത് ഒരു മരത്തിൻ്റെ കട്ട് ചെയ്ത ഒരു ഭാഗമാണ് അതിൽ ആനുവൽ റിങ്സ് എന്നാണ് പറയുന്നത് ആനുവൽ റിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൽ ഒരു 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 മരം വളരുമ്പോൾ അതിൻ്റെ വർഷകാലത്ത് വർഷക്കാലത്ത് കൂടുതൽ വളരും അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള വര കാണാം അപ്പം നിങ്ങളിരിക്കുന്ന ബെഞ്ചിൻ്റെ ആ അതിൻ്റെ ഈ റീപ്പറിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു കനം കൂടി അതിൽ കറുത്ത ഒരു ബ്രൗൺ കളറുള്ള ഒരു ലൈൻ ഉണ്ടാവും അതിനിടയ്ക്ക് അതല്ലാത്തൊരു ഉണ്ടാവും അതെങ്ങനെ അങ്ങനെ വരുന്നത് ഇല്ല ആ ബ്രൗൺ ബ്രൗൺ കളറിലെ ഡീപ്പ് ആയിട്ടുള്ള കളറുള്ള ഭാഗം വേനൽക്കാലത്ത് ആ വൃക്ഷം വളർന്ന ഒരു ഭാഗമാണ് എന്നാൽ അതിൻ്റെ ലൈറ്റ് കളർ കാണിക്കുന്ന ഭാഗമോ വർഷക്കാലത്ത് ധാരാളം വെള്ളം കൊള്ളപ്പോൾ ഫാസ്റ്റായിട്ട് വളർന്ന ഒരു കാര്യം അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോൾ അതിന് ആനുവൽ റിങ്സ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ വൃക്ഷങ്ങളുടെ വിദഗ്ധർ ഈ ആനുവൽ റിങ്സിനെ കണക്കുകൂട്ടി ഓരോന്നിനെ അവർ വളരെ ശ്രദ്ധിച്ചത് മാഗ്നിഫൈ ചെയ്ത് നോക്കിയിട്ട് ഈ വൃക്ഷത്തിന് ഇത്ര പ്രായമായിട്ടുണ്ട് എന്ന് വരെ പറയുവാനായിട്ട് അവർക്ക് കഴിയും ആ വിധത്തിൽ ആത്മികമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആ ഒരു ആത്മീയ ഭക്ഷണം കഴിച്ച് വളരേണ്ട ഒരു ആവശ്യം ഉണ്ട് എന്ന് തീർച്ചയാണ് ഒരു വ്യക്തി നിത്യജീവനെ അർഹനായി തീരുമ്പോൾ അത് അതിൻ്റെ ശേഷം ഒരു വളർച്ചയുടെ സ്വീ പാത അവൻ സ്വീകരിച്ചില്ല എങ്കിൽ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരു സവിശേഷത മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കും പലപ്പോഴും രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു കർത്ത കർത്താവിൻ്റെ പക്ഷത്ത് വന്നു എന്ന് പറയുകയും അതുപോലെ തന്നെ പിന്നീട് ഒരു ശബ്ദം പോലും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടില്ല ഒരു സ്തോത്രം പറയുന്നതുപോലെ ആർക്കും അറിയില്ല അങ്ങനത്തെ എന്തെങ്കിലും കാര്യം അദ്ദേഹം ഒരു വായു തുറന്നു ഉരു ഉരുവിട്ടതോ ചിരിച്ചതോ കേട്ടിട്ടുണ്ടാവില്ല അതായത് ഒരു പ്രത്യേക നിലയിൽ നിൽക്കുന്ന ഒരു ഒരു കാര്യം അതിനി ഇനി ഒരു പുതിയ ഒരു പുതിയ ഒരു പുനരുജ്ജീവനം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കണക്കാക്കാൻ അഥവാ ഒരു ഡോർമെന്റ് ആയിട്ട് ഇരിക്കുകയാണ് ഡോർമെന്റ് ആയിട്ടുള്ള അനേക സംഗതികളുണ്ട് അതിൻ്റെ ഉദാഹരണം നമുക്ക് വിശ്വാസിയോട് ചെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ വളരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മളുടെ വാക്യം കാണാനായിട്ടിടയായി രണ്ട് പത്ത് ലേഖനം മൂന്നാമത്തെ പതിനെട്ടമ്മക്ക് അതൊന്ന് വായിച്ചു നോക്കിക്കേ ഇതാണ് ഐഡിയൽ ഇതാണ് അതിൻ്റെ ഏറ്റവും സത്തായിട്ടുള്ള ഒരു ഭാഗം ഏതാണ് കൃപയിലും നമ്മുടെ കർത്താവ് രക്ഷ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനും വളരും ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഏതെങ്കിലും മറ്റൊരു വാക്യം കടന്നു പോകുന്നുണ്ടോ ഇത് വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ചില ഒരു പ്രത്യേക വാചകം ലൂക്കോസിന്റെ ജ്യൂക്കോസിന്റെ സൂക്ഷിച്ചെഴുതിയിട്ടുണ്ട് ആ അത് അത് ഇങ്ങനെ വായിക്കുമ്പോൾ ഉറ്റനെ ആ വാക്യം മനസ്സിൽ ഓർമ്മ വരണം അതാണ് അതിൻ്റെ അതിൻ്റെ വാസ്തവം അങ്ങനെയാണെങ്കിൽ നാം ആ വസ് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് യേശുവോ ജ്ഞാനത്തിനും വളർച്ചയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു രണ്ടാം വാക്യം ലൂക്കോസ് രണ്ടാം അധ്യായത്തിന് അവസാന വാക്യമായ അമ്പത്തി രണ്ടാം വാക്യം ഈ വാക്യം വായിക്കുമ്പോൾ ഉടനെ അതുവരെ മനസ്സും നമ്മുടെ മനസ്സിൽ കടന്നു വരണം അപ്പോഴാണ് മനസ്സിലാക്കുക കർത്താവായ ശ്രീകൃഷ്ണ എങ്ങനെ വളർന്നു അതുപോലെയുള്ളൊരു വളർച്ച നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എത്ര എത്ര കൃത്യമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയത് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഈ വളരേണ്ട ഒരു ആവശ്യവും ഇല്ല ക്രിസ്തു വിശ്വാസിയോട് കൽപ്പനയായിട്ട് പറഞ്ഞിട്ടുള്ള പത്രോസ് ഒരു കല്പനയാണത് പത്രോസ് വളർന്നിട്ടുണ്ടോ പത്രോസ് വളർന്നിട്ടുണ്ടോ പത്രോസ് തീർച്ചയായിട്ടും വളർന്നു കർത്താവിനെ കണ്ടുമുട്ടിയതിനു ശേഷം പത്രോസിന്റെ ജീവിതത്തിൽ വലിയ വളർച്ചയ്ക്കുള്ള സന്ദർഭങ്ങൾ തന്നെ ആയിരുന്നു അങ്ങനെയാണ് ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ അന്നാസിന്റെയും കയ്യാബാടേയും ആ അവരുടെ വീട്ടുമുറ്റത്ത് ദൂരവേ പിൻചെന്ന ഒരുവനും പിന്നീട് മറവിടമായി പോയി അഥവാ ദൂരത്ത് മാറി നിന്ന ഒരുവനുമായിരുന്നു പത്രോസ് എന്നാൽ കർത്താവ് യേശുക്രിസ്തു ക്രിസ്തു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് അറിഞ്ഞ പത്രോസ് ആ സത്യം എരുസലേമിൽ തന്നെ നിന്ന് പ്രസംഗിച്ചപ്പോൾ അവൻ വളരുകയായിരുന്നു അതല്ലെങ്കിൽ ആ പത്രോസ് ഡോർമെന്റ് ആയിട്ടുള്ള ഒരു ശിഷ്യൻ മാത്രമായിരിക്കും ഡോർമെന്റ് അല്ല വളരെ ശക്തമായിട്ട് വളരുന്ന ഒരുവൻ തന്നെയായിരുന്നു പത്രോസ് അതുകൊണ്ട് പത്രോസ് നമ്മളോട് പറയുക കൃപയിലും നമ്മുടെ കർത്താവ് രക്ഷ യേശുക്രിസ്തു പരിജ്ഞാനത്തിലും വളരുവിൻ അതായത് എത്രമാത്രം ഒരു ക്രിസ്തുവിശ്വാസി വളരണം എന്നുള്ള ഒരു വാസ്തവം നമ്മൾ പറയുക അതേ സമയം തന്നെ വളരുന്നതിന് എന്തു വേണം എന്നെ ഒന്ന് നടണ്ടേ ഞാനൊന്ന് എന്നെ ഒന്ന് കുഴിച്ചിടണം നടണം ചെടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ ഒഴിക്കേണ്ടി വരും ഇപ്പോഴത്തേക്ക് വേനൽക്കാർ ഈ വേനൽ പോലെയുള്ള വെയിലിന് ഇഷ്ടം പോലെ ഒഴിക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും അഥവാ ഒരു ചെടിക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ കൊടുക്കണം എന്നൊരു അർത്ഥമുണ്ട് ഇതിന് അങ്ങനെ കൊടുത്തൊരു സാഹചര്യം കൂടെ വായിച്ച് നാം ഒന്നാമത്തെ തന്നെ നാം പുറകോട്ട് പിന്നെ പിന്നീട് പോകുന്നതാണ് അതായത് ഏഷ്യ എ അഞ്ചിൻ്റെ രണ്ടാം വാക്യത്തിൻ്റെ ബി പാർട്ട് അതിൻ്റെ അവസാന ഭാഗം ഏഷ്യയുടെ പ്രവചനം അഞ്ചാം വാക്യം അഞ്ചാം അധ്യായത്തിൻ്റെ ടു ബി അയച്ചതോ കാട്ടു നല്ലൊരു സ്ഥലം കണ്ടെത്തി ഒരു ചെറിയ അതിനു അതിനുമുള്ള മണ്ണൊക്കെ നന്നായി റെഡിയാക്കി എന്നിട്ട് നല്ലോരു നല്ലൊരു മുന്തിരിങ്ങ കൊണ്ട് നട്ടു എന്നാണ് വേണത് വെറുതെ ഒന്നും നട്ടതല്ല നല്ലൊരു മുന്തിരിങ്ങ നട്ടു മുന്തിരിയെ നട്ടു നട്ടു പിടിപ്പി പിടിപ്പിക്കണേ എന്നിട്ട് എന്താ ഉദ്ദേശിച്ചത് അതിൻ്റെ അപ്പുറത്ത് ചക്കൊക്കെ ഇട്ടു ഏ ഇത് നന്നായി കായ്ച്ചു വരും ഞാൻ ഇത്രമാത്രം ശ്രദ്ധിച്ചതല്ലേ കായ്ച്ചു വരുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് വലിയൊരു വൈൻ പ്രസിലൂടെ ഞാൻ ഒരുപാട് വൈൻ ഉണ്ടാക്കി മുന്തിരിച്ചാറുണ്ടാക്കി ഞാൻ വിൽക്കും എന്ന് അയാൾ ധരിച്ചു കാണണം പക്ഷെ പറയാണ് അത് നല്ലതല്ല ഒരു കാട്ടുമുന്തിരിങ്ങയാണത് കഴിച്ചത് കാട്ടുമുന്തിരിങ്ങ വാസ്തവത്തിൽ ഒന്നിനും കൊള്ളില്ല ഭയങ്കര പുളിപ്പുള്ളതും പലപ്പോഴും അത് അങ്ങനെ കഴിക്കുമ്പോൾ അത് പോയ്സൺസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുന്നു നോക്കിക്കെ ഈ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അന്ന് യക്ഷ പ്രവാചകൻ അവർ പ്രവാസത്തിലേക്ക് കടക്കും മുമ്പ് പറഞ്ഞ ചില വാക്കുകളാണിത് നിങ്ങളെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത് നിങ്ങൾ നല്ല നിലയിൽ ഒരു മുന്തിരിയുടെ ഫലം അനുഭവിക്കുന്നവരായി തീരും എന്നാണ് എന്നാൽ ഞാൻ കണ്ടത് യഷയാവ് ശ്രദ്ധിച്ചപ്പോൾ യഹോയ ദൈവം അവനോട് അരുടെ ചെയ്തു ഞാൻ ഇവരെ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് കാട്ടുമുന്തിരിങ്ങിയാണ് അഥവാ ഇവിടെ പറയുമ്പോൾ ഒരു വിശ്വാസ ജീവിതത്തിലെ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒന്നായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയും അങ്ങനെ കർത്താവ് നമ്മളെ ആഗ്രഹിച്ചെന്താണ് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരും അത് എന്തുകൊണ്ട് പത്രോസിൻ്റെ ലഹനത്തിനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഉപദേ ക്രിസ്തുവിനെ കുറിച്ച് ദുരുപദേശം ക്രിസ്തുവിനെ കുറിച്ച് പലവിധ ആശയങ്ങൾ പെരുക്കുന്ന ഒരു കാലയളവിലാണ് ഇത് പറയുന്നത് ആദ്യമ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന് തീർച്ചയാണ് എങ്കിലും വാസ്തവമായിട്ട് തിരുവെഴുത്തുകളെ അനലൈസ് ചെയ്ത് കൃത്യമായ നിലയിൽ യേശുക്രിസ്തു ദേവപുത്രനാണെന്ന് തെളിയിക്കുകയും അവൻ നിത്യനായ ദേവപുത്രൻ എന്ന് തെളിയിക്കുകയും അങ്ങനെ അവൻ ദൈവമാകുന്നു എന്ന് മനസ്സിലാക്കി ആ ക്രിസ്തുവിനെ അറിഞ്ഞ് ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ഈ ഇതിൻ്റെ പരാമർശം അഥവാ ക്രിസ്തുവിനെ ഞാൻ അങ്ങനെ അറിയണം അപ്പസില അതുപോലെ അതുപോലെതന്നെ റോമാലേഖനത്തിന്റെ പ്രത്യേക വശത്തൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു ഭാഷ അതിനെങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവും അഥവാ ഞാൻ ഇനി ക്രിസ്തുവിനെ അറിയുന്നത് മുമ്പേ അറിഞ്ഞ പ്രകാരമല്ല എന്ന് ആ അതിന്റെ ഭാഷ ഞാൻ പറയുക അതുകൊണ്ട് ഞാൻ അവനെ കർത്താവായിട്ടാണ് കാണുന്നത് ആ ശമരശ്രീ എന്താ പറഞ്ഞേ യോഹനുസൂച്ച നാലാം അധ്യാസിച്ച സ്ത്രീ ഒരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞേ സ്ത്രീ ഒരു കാര്യം മനസ്സിലാക്കി എന്നിട്ടാണ് പോയത് ആ പോയപ്പോൾ ആ ശമരശ്രീ ശമരശ്രീ പറയുകയുണ്ടായി ഞാൻ മഷിഹയെ കണ്ടെത്തിയിരിക്കുന്നു നോക്കണേ അഥവാ ആ അവളുടെ വളർച്ച ആ കടൽ ആ കിണറ്റുകരയിൽ നിന്ന് ഒരു പ്രത്യേക അറിവ് അവൾക്ക് കൈമാറി എന്നുള്ളതാണ് എൻ്റെ സത്യം അങ്ങനെയെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് യേശു ക്രിസ്തുവിനെ ഞാൻ എന്തായിട്ടാണ് അറിയേണ്ടത് എൻ്റെ കർത്താ എൻ്റെ രക്ഷിതാവും കർത്താവും കർത്താവ് രക്ഷിതാവുമായിട്ട് ഞാൻ മനസ്സിലാക്കണം എന്ന് ഇത്യായ ദേവപുത്രൻ എന്ന് ഞാൻ മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൂഴിൽ നിന്നൊരാകില്ല എൻ്റെ വളർച്ച ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കണം ഞാൻ ഈ പ്രത്യേക വാക്യത്തിൻ്റെ പുറത്ത് അല്ല നാം വളരേണ്ടത് വളരുമ്പോൾ കൃപയിലും നമ്മുടെ കർത്താപുരക്ഷ യേശു ക്രിസ്തുവിനെ പരിജ്ഞാനത്തിലും വളരുവി നെക്സ്റ്റ് സ്ലൈഡ് ഈ പ്രത്യേക വാക്യം ക്രിസ്തുവിൻ്റെ സമ്പൂർ പ്രായത്തിൻ്റെ സമ്പൂർണമായ അളവ് സമ്പൂർണമായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുക വളരെയാണ് ഇതൊരു പ്രത്യേക പ്രയോഗമാണ് ആ വാക്ക് നാം വായിക്കുവാനായിട്ട് ഇടയായെങ്കിൽ ആ വാക്ക് എ പി എഫ്യസ്വർ കെ ജി നാലാമത്തെ പന്ത്രണ്ട് ബി പതിമൂന്ന് എ പന്ത്രണ്ട് ബി എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാം വാക്യത്തിന് അവസാന ഭാഗവും പതിമൂന്നാം വാക്യത്തിന് ആദ്യ ഭാഗം അതൊന്ന് വായിച്ച് നോക്കിക്കുക എഫ് എസ് എൽ നാല് നാലാമത്തെ ആദ്യത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിന് അവസാനവും പതിമൂന്നാം വാക്യത്തിന്റെ ആദ്യം ആദ്യം അതെ ആ കാര്യത്തിൽ ക്രിസ്തുവിനെ മാതൃകയൊക്കെ ഒന്ന് തിമ്മത്തിയോ സാറിൻ്റെ പതിനൊന്നിൽ അത് പിന്തുടരുവാനുള്ള കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ക്രിസ്തു മാത്ര പ്രധാനമായ ഒന്നിനെയാണ് ചൂണ്ടുന്നത് നമ്മുടെ വളർച്ച എന്ന് പറയുമ്പോൾ അതിന് തുല്യമായ മറ്റൊന്ന് എടുത്തു വെച്ച് കാണിച്ച ഏതു വിധത്തിൽ ഞാൻ വളരണം എന്നുള്ള ഒരു മാതൃക എടുത്തു വെച്ച് കാണിക്കുന്നത് കത്താവായ യേസു ക്രിസ്തുവാണ് ദൈവപുത്രനായ ക്രിസ്തുവാണ് മറ്റാരും അല്ല അവിടെ പറയാ ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കണം അത് വളരെ എളുപ്പമുള്ള ഒരു ഭാഷയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഒരു ക്രിസ്തുവിശ്വാസി എന്താകണം എന്നാണ് എന്താണാവോ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവ് എന്ന് പറയുന്ന ഒരു ഒരു പ്രയോഗം ക്രിസ്തുവിന്റെ പ്രായം നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ തീരുമാനിക്കാൻ പറ്റില്ല ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവ് നമുക്ക് തീരുമാനിക്കാനായിട്ട് എങ്ങനെ കഴിയും മാനുഷിക ബുദ്ധിയിൽ യോഹനെ ഇത് സൂചിച്ച് ഒന്നാം അധ്യായത്തിന് ഒന്നാം വാക്യം വാക്യെന്ന് പതിനെട്ടാം വാക്യം വരെയുള്ള വാക്യങ്ങളിൽ എത്ര പ്രാവശ്യം ക്രിസ്തുവിനെക്കുറിച്ച് കുറിച്ച് വളരെ വ്യക്തമായ വാഗ്ധോരണിയിൽ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് യോഹന നിർത്താൻ കഴിയുന്നില്ല അവിടെ പറഞ്ഞു അവൻ ദൈവമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ കഥാവായ യേശു ക്രിസ്തുവിനെ ദൈവത്വത്തെ ഉയർത്തിക്കൊണ്ട് ചൂണ്ടിക്കൊണ്ടത് പറഞ്ഞത് എന്നാൽ ഇവിടെ നാം എന്താ മനസ്സിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ പ്രായം എന്ന പ്രയോഗം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ പൂർണതയാണ് അഥവാ ക്രിസ്തുവിലേക്ക് ഞാൻ വളരണം എൻ്റെ വളർച്ച ക്രിസ്തുവിനെ വിട്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ആകരുത് എൻ്റെ വളർച്ച ക്രിസ്തുവിലേക്ക് തന്നെ ഞാൻ വളരണം അങ്ങനെയാണ് വളർച്ചയുടെ പ്രയോഗത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിലേക്കുള്ള വളർച്ചയായിട്ട് മാറണം അതായത് നിത്യനായ ക്രിസ്തുവിലേക്ക് ഞാൻ വളക്കോലോസ ലേഖനത്തിലൊക്കെ ചില പ്രയോഗങ്ങളുണ്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലത് കാരണം അത് 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 വിവിധമായ നിലയിൽ അത് അവതരിപ്പിക്കും പോലോസപ്രസ്തലൻ പോലോസപ്രസ്തല പോലുള്ള വളരെ ഗഹനമായ കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പരിശുദ്ധാത്മാവിനെ കഴിവ് സഹായത്താൽ ധ്യാനിച്ചിരിക്കുമ്പോൾ ദൈവം തരുന്ന നിയോഗം അനുസരിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ മെനക്കെട്ടിരിക്കുമ്പോൾ അറിയുന്ന കാര്യങ്ങളാണിത് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിനോളം എനിക്ക് വളരുവാൻ ഒരിക്കലും കഴിയില്ല എന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വളരുവാൻ അതായത് നിത്യനായ ക്രിസ്തുവിലേക്ക് ഞാൻ വളരുക ക്രിസ്തുവിനെ കുറിച്ച് അറിവുകൾ അതെന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണം അപ്പസൃപൂർത്തിയിലെ യേശു ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും കർത്താവ് എന്ന വിധം അറിയുന്നതും അത് പടിപടിയായി രേഖപ്പെടുത്തുന്നതും കാണാനായിട്ട് കഴിയും അപ്പസൃപൂർത്തി വായിക്കുമ്പോൾ ആദ്യം നാം വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാവും ക്രിസ്തുവിനെ എങ്ങനെയാണ് അവർ ഉയർത്തുന്നത് അതിൽ സ്റ്റാഫാനോസിന്റെ ഉള്ളിൽ സ്റ്റാഫാനോസ് വഴി കാണിച്ചെന്താ ക്രിസ്തുവിന് ഉയർത്തപ്പെട്ട എങ്ങനെയാണ് സ്റ്റാഫാനോസ് സ്റ്റാഫാനോസ് അവനെ കല്ലെറികയിൽ ബാക്കി പറയാനോസ് അവനെ കല്ലെറികയിൽ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ആ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ട് ഓക്കെ അപ്പൊ മനസ്സിലാക്കണം സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യൻ എന്നതിൽ വിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നത് വിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു കർത്താവും ദൈവമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഈ അപ്പസർ പുരോഗമിക്കുമ്പോൾ വാസ്തവമായിട്ട് ഒരു സ്വർഗീയ കാഴ്ച കാണിച്ചുകൊണ്ടാണ് അതിന്റെ ക്ലൈമാക്സ് അവസാനിപ്പിക്കുന്നത് ഇതാണ് ആത്മീക വളർച്ച എന്ന് പറയുന്നത് സ്റ്റാഫാനസിന് അത് ലഭിച്ചു എന്ന് തീർച്ചയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ആ വിധത്തിൽ അവന് ലഭിപ്പാനായിട്ടിടയായി പൗലസ് അപ്പോസ്റ്ററിന് അപ്പോസ് ഒമ്പായത്തിൽ ആ തർ അവൻ പോകുന്ന ദമസ്കോസ്ലി പോകുന്ന വഴിയില് അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു അറിവ് ലഭിച്ചു അല്ലെ വീണപ്പോ എന്താ പറഞ്ഞ അവൻ വീഴുമ്പോഴാണ് വിവരം ഉണ്ടാവണത് മനസ്സിലായോ അവന് ആ നട്ടുച്ചക്കുള്ള സൂര്യനെ കവിഞ്ഞ പ്രകാശത്തിൽ വീഴുമ്പോ അപ്പോസ്റ്റർ അപ്പോസ്റ്റൻ ആ പൗലോസായിട്ട് മാറാനുള്ള ഈ പൗലോസ് ഷൗൽ അവൻ ഒരു മാറ്റത്തിന് വിധേയനാവുകയാണ് എന്നിട്ട് അവൻ കാണുന്നുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്യക്തിഗതമായ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്തുവിശ്വാസം ആഗ്രഹിക്കണം കർത്താവ് എനിക്ക് നിന്നെ കൂടുതലായിട്ട് അറിവാൻ സഹായിക്കണം ഒരു പ്രാർത്ഥന അതാണ് എനിക്ക് കൂടുതൽ എൻ്റെ കർത്താവിൻ്റെ രക്ഷയാവുമായ യേശു ക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയുവാൻ എനിക്ക് അറിയണം മനസ്സിലാക്കാൻ കഴിയണം ആ ഉള്ള അറിവ് തിരുവചനം എന്ത് നൽകുന്നു എന്നുള്ള ആ അറിവിൽ കൂടിയാണ് എന്താണ് അതിന്റെ മഹത്വം എന്താണ് അതിന്റെ മഹത്വം ഇങ്ങനെ അറിഞ്ഞു എന്നിരിക്കെ എന്താണ് അതിന്റെ മഹത്വം ഒന്നാമതായിട്ട് ഞാൻ ക്രിസ്തുവിൽ ഉള്ള ഒരുവനായിട്ട് മാറും ക്രിസ്തുവിനെ ഞാൻ അറിയും ക്രിസ്തുവിലുള്ള ഒരുവനായിട്ട് മാറും എങ്ങനെയെങ്കിൽ ഞാൻ എന്ത് വിധത്തിലാണ് ഇനി പ്രോഗ്രസ് ചെയ്യേണ്ടത് എന്റെ പ്രോഗ്രഷൻ ഇവിടെ തുടങ്ങി കർത്താവിനെ വാസ്തവമായിട്ട് അറിഞ്ഞ നിലയ്ക്ക് ഞാൻ ഇനി എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യേണ്ട ഒരു വ്യക്തി പ്രോഗ്രസ് ചെയ്യേണ്ട മാർഗവും വേദോസ്തവും പറഞ്ഞു തന്നു അതല്ലാതെ പ്രോഗ്രസ് ചെയ്യണ മാർഗം പറഞ്ഞു തരാതെ ഒരു നല്ല അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് നീ ഈ വിഷയം ഇങ്ങനെയാണ് പഠിച്ച് പഠിച്ചു തുടങ്ങേണ്ടതെന്ന് പറയാതെ ആ അധ്യാപകൻ തൻ്റെ അറിവ് മുഴുവൻ വിദ്യാർത്ഥിക്ക് പകർന്നാൽ ഒരു കാലത്ത് വിദ്യാർത്ഥി പഠിക്കില്ല പഠിക്കാൻ കഴിയില്ല എന്താ കാരണം അധ്യാപകനുള്ള വിവരം വിദ്യാർത്ഥിക്ക് ഒരിക്കലും ഇല്ല അതുകൊണ്ട് വിദ്യാർത്ഥിയോട് പറഞ്ഞു മനസ്സിലാവണം ബേസ് ട്രൂത്ത് പറയണം എന്നിട്ട് അതിൻ്റെ മുകളിൽ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു മഹാപ്രവൃത്തിയാണ് അധ്യാപനം എന്ന് പറയുന്നത് ഇവിടെ പറയുക ഈ ഈ വ്യക്തി ഇനി ഞാൻ പറയുകയാണ് ഒരു വ്യക്തി ഒരു വിശ്വാസി ഈ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരുവൻ എങ്ങനെയാണ് അവൻ വളരുന്നതെന്ന് കാണിക്കാം യോഹനാൻ ഒന്ന് യോഹനാൻ രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ നമുക്ക് മൂന്നാമത്തെ സ്ലൈഡിൻ്റെ സഹായത്തോടുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒന്ന് യോഹനാൻ്റെ ലേഖനം

ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് കുഞ്ഞുങ്ങളായിട്ടുള്ള വ്യക്തികൾ ഉണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസവിച്ചു വന്ന കുട്ടിയല്ലത് ആത്മീക ജീവിതത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുന്ന അവസ്ഥ രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് കടന്നു വന്ന വ്യക്തി എല്ലായ്പ്പോഴും എല്ലാ അറിവിലും തികഞ്ഞവരായിക്കൊള്ളന്ന് ഇല്ല അങ്ങനെയുള്ള വ്യക്തി അവരോട് പറയാ കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ എന്ന പ്രത്യേക പ്രയോഗം ഇവിടെ പറഞ്ഞു അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം ടേക്ക് കെയർ അവരെ ശ്രദ്ധിക്കണം നമ്മൾ ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ വളർത്തിയിട്ടുള്ള ആളുകളാണ് ഒന്നര വയസ്സ് ഒരു വയസ്സിന് ശേഷമുള്ള ഒന്നര വയസ്സ് രണ്ടു വയസ്സുള്ള കാലഘട്ടം മഹാബുദ്ധിമുട്ടാണ് എന്താ കാരണം മഹാ ബുദ്ധിമുട്ടാണ് ഈ ഭൂലോകത്ത് കാണാത്ത നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത എല്ലാ സാധനങ്ങളും അവർ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ടിരും മനസ്സിലേ ആ കുട്ടി തേരട്ടെന്നെടുത്ത് കടിച്ചു നോക്കും കാരണം അവരറിയില്ല അങ്ങനത്തെ ആ പ്രായക്കാരെ നമ്മൾ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്ന സാധനം അത് നമ്മുടെ കയ്യിൽ വിലപ്പെട്ടതാണ് എന്നാൽ അവർക്ക് അതിന് വിപരല്ല പക്ഷെ അവർക്ക് ഒന്നുക ഒന്നറിയാം എന്താ അറിയാം കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം മമ്മീനും ഡാഡീന് നന്നായിട്ട് അറിയാം ആ കുട്ടിക്ക് അറിയാം കുറച്ച് നാൾ കഴിയുമ്പോൾ കുട്ടി വിളിക്കുന്നതും മമ്മീന്നും ഡാഡീന്ന് തന്നെയാണ് അപ്പനെയോ അമ്മയോ ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം ഇവിടെ പറഞ്ഞ് ഈ രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം പിതാവിനെ അറിയാം കുഞ്ഞുങ്ങൾക്ക് പിതാവിനെ അറിയാം ഓക്കെ ഇത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് ക്രിസ്തുവിനെ അറിയണം എന്ന് പറയുന്ന ഭാഷ പറഞ്ഞ അത് തന്നെയാണ് പിതാവിനെ അറിയുന്ന കുഞ്ഞുങ്ങൾ അതായത് അവരെ ആ സ്റ്റേജിലേക്കാണ് ആദ്യം വളരേണ്ടത് ക്രിസ്തുവിനെ അറിയുന്ന വ്യക്തി പിതാവ് അത് പിതാവൻ ദൈവത്തെ അറിയുന്നവൻ ദൈവത്തിൻ്റെ വാസ്തവങ്ങളിലേക്ക് കയറിപ്പോകുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയെങ്കിൽ പിന്നീടുള്ള ഒരു ഒരു കാര്യം ഒരു അവർക്ക് കുഞ്ഞുങ്ങൾക്ക് വകതിരിവായിട്ട് പറയാനൊന്നും പ്രത്യേകം അറിയില്ല വകതിരിവ് അവരുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല അതറിയില്ല കുട്ടിക്ക് വകതിരിവായിട്ടില്ല കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ശുശ്രൂഷിച്ചു കൊ അപ്പോൾ ഒരു രക്ഷയിലേക്ക് വന്ന വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം മനസ്സിലാക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് ആത്മരക്ഷകനെ കുറിച്ച് കേട്ടൊരു വ്യക്തിയെക്കുറിച്ച് ഒരുപാട് കാര്യം ശുശ്രൂഷിച്ച് അവരെ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ട് അതല്ലെങ്കിൽ അവർക്ക് വാസ്തവമായിട്ട് പല കാര്യങ്ങളും ശ്രവിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല അതല്ലെങ്കിൽ അവർക്ക് തോന്നിയ വിധത്തിൽ വേദപുസ്തകത്തെ വ്യാഖ്യാനം ചെയ്തു നോക്കും അതല്ല അതിന് ശരി അങ്ങനെയല്ല അവർ വളരേണ്ടത് വളരേണ്ടത് പിതാവിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ദൈവവും പിതാവുമായവൻ ജീവിക്കുന്നു എന്നുള്ള വാസ്തവത്തിലാണ് പിന്നീട് അതൊരു ബാല്യക്കാരൻ്റെ സ്റ്റേജിലേക്ക് എത്തണം ബാല്യക്കാരൻ്റെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്താ വ്യത്യാസം ഒരു ബാല്യക്കാരനോട് അതിന്റെ ക്രമം എന്താണ് ബാല്യക്കാര് സാധാരണഗതിയിൽ ശക്തരാണ് പുരുഷന്മാരെ സംബന്ധിച്ചൊരു പതിനഞ്ച് പതിനെട്ട് വയസ്സ് മുതൽ ഒരു നാല്പത്തഞ്ച് അമ്പത് വയസ്സ് വരെ ആ ശക്തർ എന്ന രൂപത്തിലുള്ള വ്യക്തികളാണ് അനേക കാര്യങ്ങൾ അവർക്ക് കഴിയും ശാരീരിക ബലം കൊണ്ട് തന്നെ നിവർത്തിക്കുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നാൽ അത് അതിൻ്റെ ശക്തിയുടെ പ്രത്യേകത എന്താ വിചാരിച്ചത് അവർ പിശാചിനത്തെ പിശാചിനെ ജയിച്ചവരും തിരുവചന ഉപദേശങ്ങൾ അറിയുന്നവരുമാണ് നാം വെറുതെ വന്ന് ഒരു യോഗത്തിന് പോയിട്ട് യാതൊരു കാര്യമില്ല ആ വളർച്ച കിട്ടണം കുഞ്ഞുങ്ങളിൽ നിന്ന് ഞാൻ മുറ മുകളിലേക്ക് പോകണമെങ്കിൽ ഉപദേശ സത്യങ്ങളെ പിടിച്ചുകൊള്ളുന്നവനായിരിക്കണം ഒരു സഭയുടെ പ്രവർത്തനത്തിൽ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ സഭയുടെ ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ ആവശ്യമായ ഒന്ന് ഉപദേശ സത്യങ്ങളെ അറിയുന്നവരായിരിക്കണം വെറുതെ വന്ന് പോയിട്ട് യാതൊരു ഒരു കാര്യമില്ല എങ്ങനെ ഉപദേശങ്ങൾ അറിയുമ്പോൾ ഞാൻ ലാസ്റ്റ് പറയും എന്നാൽ പിന്നൊരു ഗ്രൂപ്പ് ആളുകളെ പറ്റി പറഞ്ഞു പിതാക്കന്മാർ നോക്കിക്കേ പിതാക്കന്മാർ അതൊരു ഗ്രീഡ് എന്താ ആദ്യ മുതൽ തൊട്ടുള്ളത് ആദ്യം മുതലുള്ളത് അറിയുന്നവൻ ദൈവം ആ ആത്മിക വളർച്ചയെ കാണാൻ ശ്രമിക്കുക ഞാൻ ഒരു കുഞ്ഞിൻ്റെ ലെവലിലാണോ നിൽക്കുന്നത് ഒരു ബാല്യക്കാരൻ്റെ ലെവലിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ലെവലിലാണോ നിൽക്കുന്നത് എന്ന് നോക്കണം പിതാക്കന്മാർ എന്നുള്ളത് ആദ്യം മുതലുള്ളത് പൂർണമായിട്ട് അറിയുന്നവനാണ് എത്ര കൃത്യമായിട്ട് ഭേദോസ്തവം പറഞ്ഞത് ഒരു വാക്കുപോലും വിട്ടുകളഞ്ഞില്ല പിതാക്കന്മാർ എന്ന് പറയുന്ന വ്യക്തി ആദ്യം മുതലുള്ളത് അറിയണം അവൻ വ്യക്തമായിട്ട് ഉപദേശ സത്യങ്ങൾ അറിയുന്നവനായിരിക്കണം അവൻ ആ വിധത്തിൽ വിശ്വാസ ജീവിതം നയിക്കുന്നവനായിരിക്കണം അതിൽ അവന് യാതൊരു തകരാറും തെറ്റും പറ്റാതെ സൂക്ഷിക്കുന്നവനാണ് പിതാവ് മുടി നിറച്ചുകൊണ്ട് ഒരു ആത്മീയ പിതാവ് ഒരിക്കലും അങ്ങനെ ആവില്ല ആ ആത്മീയ പിതൃത്വത്തിലേക്ക് കയറാൻ നമ്മൾ ശ്രമിക്കുക അതെങ്ങനെ സാധിക്കും ദൈവവചനത്താൽ ഞാൻ നിറഞ്ഞ് പറ്റൂ ദൈവവചനത്തിൽ ഞാൻ നിറഞ്ഞ് പറ്റുള്ളൂ ഒന്നത്തെ ഓസ്റ്റിൻ ലേഖനം നാല് നാലാം അധ്യായത്തിന്റെ ആറാം വാക്യം ഒന്ന് നോക്കാം ഒന്നത്തെ മുസ്റ്റിൻ ലേഖനം നാലിന്റെ ആറ് തീർത്തോസ് രണ്ടിന് ഒന്ന് ഒന്ന് വായിച്ചു നിക്കോസിന്റെ ലേഖനം രണ്ടിനൊന്ന് ഇത് കണ്ടോ ഇവിടെ പറയുന്ന രണ്ട് വാക്കുകളും അതുപോലെ തന്നെ രണ്ട് തെറ്റി മൂന്നിന്റെ പതിനാറ് പതിനേഴ് എപ്പി എസ് ആറിന് പതിനൊന്നൊക്കെ പറയുന്നത് അറിയോ ദൈവവചനത്തിലുള്ള വ്യക്തമായ അറിവ് പുലർത്തണം എന്ന് തന്നെയാണ് എന്താണ് ഈ ഉപദേശം എന്ന് പറഞ്ഞ വാക്ക് പലപ്പോഴും അത് തെറ്റിദ്ധരിക്കും നമ്മുടെ മലയാള വാക്കുകളിൽ അതിന് വേറൊരു സാധനം ഇല്ല ഭാഷയിൽ വേറൊരു പ്രത്യേക വാക്ക് എന്നാ അതിന് ഇൻസ്ട്രക്ഷൻ എന്നാ പറയപ്പെടുന്നത് ഇൻസ്ട്രക്ഷൻ അഥവാ പഠിപ്പിക്കുക ഉപദേശം എന്നത് പഠിപ്പിക്കുക ലേണിങ് അപ്പോ എത്ര വരെ ലേൺ ചെയ്യണം എത്ര വരെ പഠിക്കണം ക്രിസ്തു എന്ന തലയോള ക്രിസ്തുവിലേക്ക് ഞാൻ വളരാൻ ശ്രമിക്കണം അങ്ങനെയല്ലാതെ ഈ പിതൃ പിതാവാക്കാൻ പറ്റില്ല ഞാൻ കുഞ്ഞുങ്ങളായി തുടരും കുഞ്ഞുങ്ങൾ ബാല്യക്കാരാകുമ്പോൾ അവൻ ശക്തനാവണെങ്കിൽ തിരുവചന ഉപദേശങ്ങൾ അറിയുന്നവനായിരിക്കണം ഉപദേശ സത്യങ്ങളെ വാസ്തവമായിട്ട് ഇന്നത്തെ കാലത്ത് ഉപദേശ സത്യങ്ങളെ ഒന്നിനു പുറകുമായിട്ട് നിരത്തി വെച്ച നല്ല ടെക്സ്റ്റ് ബുക്കുകൾ ഇന്ന് അവൈലബിൾ ആണ് എന്നാൽ പണ്ട് കാലത്ത് നമ്മുടെ പിതാക്കന്മാർക്ക് അതൊന്നും അറിയില്ലായിരുന്നു അവരെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ആ വ്യക്തി അനേകരെ റിവൈവലിന് വേണ്ടി നയിച്ചെങ്കിൽ മാർട്ടിൻ ലൂഥർ നയിച്ചെങ്കിൽ പുറകെ പിന്നീട് അനേകരെ ഇതുപോലെ നയിക്കുവാനായിട്ട് റെഡിയായി അങ്ങനെയാണ് ഈ ഇക്കണ്ട ആ അബദ്ധജലമായ സമൂഹങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വരുവാനും ഇവിടെയൊക്കെ സഭ ഉണ്ടാകാനൊക്കെ ഇടയായത് അവരത് വിശ്വസിച്ചിട്ടാണ് ഉണ്ടായത് അതിൽ നിന്ന് ഞാൻ വ്യക്തമായിട്ട് ഞാനൊക്കെ ഇരിക്കുമ്പോൾ എപ്പോഴും ആ മുതിർന്ന ആളിനെ പറ്റിയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഞാൻ വിടില്ല ഞാൻ കോഴിക്കോട് പോയിരുന്ന സമയത്തും ആ മുതിർന്ന സൗകര്മാർ അവരുടെ ആളുകൾ അങ്ങനെയുള്ള ആളുടെ ആ ഷെയ്പ്പും അവരുടെ വർത്തമാനവും അവരുടെ പ്രാർത്ഥനയൊന്നും ഞാൻ മറന്നില്ല എന്താ കാരണം അവര് വളരെ വ്യക്തമായ നിലയിൽ കർത്താവിനെ ഹിതകരമാകുമാർ ആ സഭയ്ക്ക് പ്രയോജനമുള്ളവരായിട്ട് ശുശ്രൂഷ ചെയ്തു എന്ന് മാത്രം ഞാൻ കണ്ടത് കാരണം ഞാൻ വളരെ കൊച്ചുകുട്ടിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം അപ്പൊ ഞാൻ ഞാൻ ബാക്കിയെല്ലാ ആളുകളെയും ശ്രദ്ധിക്കുമ്പോ ഒക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറീപ്രായമുള്ളവരാണ് കാരണം നമ്മുടെയൊക്കെ സീറ്റ് ഇവിടെയാണ് അന്നൊക്കെ അവിടെ പിന്നെ ഇപ്പോഴത്തെ നിന്നത്തെ പിള്ളേരെ പോലെ മൊബൈലും കൊണ്ട് പിന്നിൽ പോയിരിക്കുന്ന പരിപാടി ഒന്നും നിന്നില്ല ഈ മുതിർന്ന ആളുകൾ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെയാണ് പഠിച്ചത് അപ്പോൾ അങ്ങനെയാണ് അവർ ആ പിതൃത്വത്തിന്റെ അതിന്റെ ഗൗരവം മനസ്സാക്കാൻ ഇടയായത് ആ അതിലേക്കൊന്ന് വളർന്ന് കിട്ടുവാൻ തക്കവണം പടിപടി അയാൾ വളർച്ച സാധിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വാക്യങ്ങളിൽ പറഞ്ഞ പോലെ ഉപദേശിക്കപ്പെടണം അതിൽ ഉപദേശങ്ങളെ തരംതിരിച്ച് വ്യക്തമായിട്ട് ഞാൻ അറിയണം ഒരു ചില ഒന്ന് രണ്ട് രണ്ടാളെ പറ്റി ഉദാഹരണങ്ങളെപ്പറ്റി ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കാം അബ്രഹാം വിശ്വാസത്തിന്റെ ഒരു വളർച്ച എങ്ങനെ പിന്നീട് പേരെന്തായി വിശ്വാസികളുടെ പിതാവ് എന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നു അല്ലെ അബ്രഹാം കണ്ട് വളർന്ന് മോശ ഞാനാകുന്നു ഞാനാകുന്നു എന്ന് സിനായി പർവ്വതത്തിങ്ങിൽ സിനായി ആ അടിവാരത്ത് അവൻ ആ മുൾച്ചെടിയിൽ നിന്ന് കേട്ട ശബ്ദം അവൻ ദൈവത്തെ അടുത്തറിഞ്ഞു ഇതുപോലെ മോശ പോലെ ദൈവത്തെ മുഖാമുഖമായി നേരിട്ട് അറിഞ്ഞ മറ്റൊരുത്തനും ആ ഉണ്ടായില്ല നമ്മളിത് കേട്ടിട്ട് വെറുതെ മറക്കണ് അവരാ ദൈവത്തിൻ ദൈവത്തിലേക്ക് വളർന്നു ശരിയാണ് മോശയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഇന്നലെ മിഞ്ഞാന്ന് വായിക്കാൻ എനിക്ക് വലിയ സങ്കടം തോന്നും അത് വായിക്കുമ്പോൾ കാരണം മല പർവ്വതത്തിന് മുകളിൽ നോക്കി ഇതൊക്കെ നീ നോക്കി കണ്ടോളൂ എന്ന് പറഞ്ഞു പക്ഷെ നീ അതൊരിക്കലും നീ കയറില്ല എന്ന് പറഞ്ഞു മോശം പിന്നെയും ചോദിച്ചു പക്ഷെ മോശയോട് പിന്നെ കർത്താവ് പറഞ്ഞ ഒരു വാക്ക് എന്നെ എപ്പോഴും ദുഃഖിപ്പിക്കാറുണ്ട് നീ ഇനി എന്നോടത് അങ്ങനെ പറയരുത് സംസാരിക്കരുത് നോക്കിക്കേ കർത്താവിനെ ദൈവത്തെ ഏറ്റവും അടുത്തറിഞ്ഞ മനുഷ്യനാണ് പക്ഷെ കർത്താവ് എന്തു പറഞ്ഞു നീ എന്നെ എന്നോടത് ചോദിക്കാൻ പാടില്ല നോക്കിക്കേ അപ്പൊ എത്ര ഞാൻ പറഞ്ഞു എന്തെല്ലാം അദ്ഭുത പ്രവൃത്തി ചെയ്ത മോശയ്ക്കും മോശയുടെ പ്രശ്നം വന്നപ്പോൾ ദേവന് നീ ഇനി എന്നോടത് ചോദിക്കരുത് ഓക്കെ നെക്സ്റ്റ് യോശുവ യോശുവ കൂടാരത്തെ വിട്ടുപിരിഞ്ഞില്ല കൂടാരത്തെ വിട്ടുപിരിഞ്ഞ കൂടാരത്തിന്റെ സമീപത്തകത്തുമായിട്ട് നടക്കുന്ന സകല കാര്യങ്ങളും യോശുവയ്ക്കറിയാം യോശു ഒരു പുരോഹിതനല്ല എങ്കിൽ സർവവും അറിയുന്ന ഒരുവൻ അതുപോലെ ആ യോശുവയാണ് പിന്നീട് കനാൻ രസത്തേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരത്തെ കുറിച്ച് വളർന്നത് അവന്റെ വളർച്ച ആത്മീകം ആന്തരികമായിരുന്നു അങ്ങനെയാണ് വചനം കേട്ടൻ പഠിച്ച് അവരവരെ സൂക്ഷിച്ചവർ ദൈവം അവരെ വ്യക്തമായിട്ട് അറിയും എന്നുള്ളതാണ് അബ്രഹാം മോറിയ മുതൽ നമുക്ക് കാണാം മോശ ചെങ്കടൽ ന്യായപ്രമാണത്തോട് കാണാം യോശുവനെ ഖനാനിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അവർ ദൈവികരുതപ്പാട് ശ്രദ്ധിച്ചവരാണ് അതുപോലെ തന്നെ അനുസരിച്ചവരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മ ജീവിതത്തിൽ ആത്മരക്ഷയിൽ തുടങ്ങുന്ന ജീവിതം സ്നാനത്തിൽ നാം വിളിച്ചു പറയും അത് കഴിഞ്ഞിട്ട് എൻ്റെ വേർപാട് ദൈവത്തിൽ തന്നെ ദൈവ ദൈവഹിതത്തിൽ ഒരു വേർപ്പെട്ട ജീവിതം എനിക്ക് വേണം അത് കഴിഞ്ഞാൽ ദൈവവചനത്താൽ അഭ്യസിച്ച് ഞാൻ കൂട്ടായ്മ ബന്ധവും ആരാധന ജീവിതവും നിലനിർത്തിക്കൊണ്ട് ക്രിസ്തുവിംഗിലേക്ക് വളരുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്ലൈഡ് നമ്പർ ഫോർ ദൈവവചനം വായിക്കുന്നവരാണ് വളരുന്നത് ഒന്ന് തൊണ്ണൂറ്റിവസം പതിനാലിൻ്റെ പതിമൂന്ന് നാലിൻ്റെ പതിമൂന്ന് ബി അതുപോലെ തന്നെ രണ്ട് ത്യസ്റ്റ് മൂന്നിന്റെ പതിനഞ്ച് പതിനേഴ് നാലിൻ്റെ പതിമൂന്ന് എല്ലാം നേരത്തെ വായിച്ചു പോയ ഭാഗങ്ങളാണ് രണ്ട് ചുമസ് മൂന്നിന്റെ പതിനാറ് ദൈവവചനം വിശ്വാസിയുടെ വളർച്ചയ്ക്ക് എങ്ങനെ ഉതകുന്നു എന്തിനാ ഗുണീകരണമുണ്ട് അവിടെ ശാസനയുണ്ട് തെറ്റു ചൂണ്ടിക്കാണിക്കും സത്യം എടുത്തിട്ട് നൽകും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് നീതിയിലെ അഭ്യസം അഥവാ ദൈവവചനം അഭ്യസിപ്പിക്കപ്പെടണം ദൈവവചനം പറഞ്ഞു കൊടുക്കപ്പെടണം ദൈവവേചനം ഇൻസ്ട്രക്ട് ചെയ്യപ്പെടണം ഒരിക്കൽ ദൈവവചനം വെറുതെ തുറന്നടച്ച് കളയാനുള്ള ഒന്നല്ല ദൈവവചനമായിട്ട് എന്നാൽ കൂട്ടിരിക്കത്തക്കെ ഒരുപാട് സമയം അതുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് നമുക്ക് അറിയാനായിട്ട് കഴിയും ആ ദൈവവചനം എന്നെ പെർഫെക്റ്റ് ആക്കി തീർക്കാനുള്ള മാർഗം തരും ആ ദൈവവചനം എന്നെ പെർഫെക്റ്റ് ആക്കാനുള്ള മാർഗം തരും അപ്പോൾ എങ്ങനെ മനസ്സിലാവും നീതിയിലെ അഭ്യസനം ഉപദേശ സത്യങ്ങൾ അറിയുന്നവർ ഒരു സഭ എന്തുകൊണ്ടാണ് ബൈബിൾ ക്ലാസ് സംഘടിപ്പിക്കുന്നത് ബൈബിൾ ക്ലാസ് എന്ന വിഷയം അത് നമ്മൾ ആ ഒരു കൂടിപരം എന്തിനു വേണ്ടിയാ ദൈവവചനത്തെ അഭ്യസിപ്പിക്കുവാൻ ദൈവവചനത്തെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ദൈവവചനം ഓരോ ഹൃദയങ്ങളിലും ചെല്ലട്ടെ എന്ന് ആഗ്രഹിച്ചോള ഇതൊന്നും അറിയില്ല എന്നല്ല അതിന് സത്യം ഇരിക്കുന്ന വിശ്വാസികൾക്ക് ഇത് അറിയില്ല എന്നല്ല എന്ന പത്രച്ചൊരു വാക്കുപയോഗിച്ചു ഞാൻ എപ്പോഴും മനസ്സാക്കുന്ന ഒരുവിനാ പത്ര ദിവസം എന്താ പറഞ്ഞേ നിങ്ങളെ ഓർമ്മിപ്പിച്ചുവാൻ ആവശ്യ ആവശ്യം ഓർമ്മിപ്പിച്ചുവാൻ ആവശ്യമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നാൽ കാണാൻ പറ്റും കേൾക്കാൻ പറ്റും എന്താണ് നിങ്ങൾ ട്രാക്ക് മുറിച്ച് കടക്കരുത് എന്ന് പലതവണ പറയും നമുക്കിത് അറിയണ സംഗതി അല്ലേ പക്ഷെ ഇന്നാള് പത്രത്തില് കണ്ടില്ലയോ ഒരു വന്ദേ ഭാരതി വരുന്നതിന് തൊട്ടുമുമ്പേ സാധാരണ പുള്ളി കിടക്കുന്ന പോലെ ഒരു പത്തറുപത്തഞ്ച് വയസ്സുള്ള ആള് ഒരു ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂന്നിലേക്ക് ഓടുകയാണ് ഏഹ് ആ ട്രെയിൻ ഒരു ഒരു ഏതാ ഒരു രണ്ട് മൂന്ന് മീറ്ററിൻ്റെ അകലത്തിലാണ് പോയത് ഇയാൾ പ്ലാറ്റ്ഫോമിക്ക് ചാടി കയറുമ്പോൾ അയാൾക്ക് അറിഞ്ഞില്ല അയാൾ വിചാരിച്ചതോട് ട്രെയിൻ ട്രെയിനായിരിക്കുന്നു എത്ര ദാറ്റ് കോസ് യുവർ ലൈഫ് നിങ്ങളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ഈ കാര്യം അപ്പോൾ ഒരു വിശ്വാസം എന്ന നിലയിൽ ഞാൻ വളർച്ചയുടെ അടിസ്ഥാനങ്ങളിൽ ദൈവവചനത്തോട് കൂറു പുലർത്തുകയും വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിച്ച് ഉണർത്തുന്ന മേഖലകളിലായിരിക്കും ചെയ്യാത്ത പക്ഷം അഥവാ ഉപദേശത്തിന് മുൻഗണന കൊടുക്കാതെയും അതിനെപ്പറ്റി അഭ്യസിക്കുന്നതിനെ പറ്റിയും നിരന്തരം ആവശ്യമില്ല എന്ന് പറയുകയും അവിടെ വരാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് പഠനത്തിൽ ഒരു പങ്കുമില്ല എങ്ങനെ അറിയും അപ്പം അങ്ങനെ അറിയാനായിട്ട് അത് സാധിക്കണമെങ്കിൽ ദൈവവചനം പഠിച്ചേ മതിയാവും ദൈവവചനത്തിൽ അതിൻ്റെ മെയിൻ ടോപ്പിക്കുകൾ എന്താണ് ഇതൊക്കെ ഞാൻ ഇപ്പം ഈ യൂത്ത് യുവജനങ്ങൾക്ക് ചിലതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടേ പലപ്പോഴും അങ്ങനെയുള്ള ഒരു കണ്ണിലുള്ള ഒരു കാഴ്ച ലഭിച്ചെങ്കിൽ മാത്രമേ അത് വാസ്തവത്തിൽ അത് അവതരിപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ അല്ലാത്ത പക്ഷം അതില്ലാത്ത വ്യക്തികളായിട്ട് നാം തീരും അതുകൊണ്ട് ദൈവവചനത്തെ ഇന്നുമുതൽ പലരും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി സാക്ഷ്യം പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ കാരണം എനിക്കറിയാതെ ബുദ്ധിമുട്ട് പക്ഷെ അനേക തവണ ഈ വേദിവസം ഞാൻ വായിക്കാൻ എടയായിട്ട് അനേക തവണ ഞാൻ അത്ര തവണ കണക്കൊന്നും വെച്ചിട്ടില്ല എങ്കിലും ദേവനം വായിച്ചു തുടങ്ങണം എന്നൊക്കെ പറയാ എൻ്റെ വീട്ടിൽ അതിന് ഒരു ഉദാഹരണം ഉണ്ട് ദേവനം വായിച്ച് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഉൽപ്പത്തി പുസ്തകമായിട്ട് ഇങ്ങനെ ഇരിക്കുക മനസ്സിലായില്ലേ ഏഹ് കയറി മറിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ സങ്കീർത്തനങ്ങളുടെ ഭാഗമാണ് കുറച്ച് മുഷിഞ്ഞ ഭാഗം ബാക്കി ഭാഗത്തിനൊരു മുഷിപ്പൂല മുഷിഞ്ഞിട്ടില്ല തൊട്ടിട്ടൊരു മുഷിഞ്ഞിട്ടൊന്നുമില്ല വേദപുസ്തകം ഏഹ് കൊടുത്ത പോലെ അതിന് എഴുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് മേടിച്ച പോലെ തന്നെ ഉണ്ട് അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവാം ഞാൻ എൻ്റെ കുട്ടികളെ കുറ്റം പറയാം ഒന്നും അല്ലത് പക്ഷെങ്കിൽ ഞാൻ അതിന് സത്യാവശ്യം പറഞ്ഞോണ്ട് കുഴപ്പമില്ലല്ലോ ഏഹ് ഒരുപത്തി പുസ്തകം വായിക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷെങ്കിൽ ലേശം കറ പറ്റണത് ഈ സങ്കീർത്തനത്തിലാണ് അപ്പൊ സങ്കീർത്തനം എല്ലാ ശരി ഓക്കെ ഗോൺ റീഡിങ് ഇതിൽ കൂടുതൽ ഒന്നും പറയാം വായിക്കലേ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ മെനക്കെട്ടിരുന്ന് രാ അത് മെനക്കെട്ടിരുന്ന് വായിക്കലേ പറ്റുള്ളൂ അങ്ങനെ അത് തീരില്ല അങ്ങനെ അങ്ങനെ ചിന്തിച്ച് മനസിലാക്കുമ്പോഴാണ് പല വാക്യങ്ങളും ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന സ്ഥലത്ത് ഇന്നടത്ത് ഇണ്ടെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയാ അല്ലാത്ത പക്ഷെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശു ആയിരിക്കും ശിശു അത് പറയും ഇത് പറയും മറ്റേ ചോദിക്കും മറച്ചത് ചോദിക്കും ഏഹ് അല്ലേ ഇവിടുത്തെ പള്ളി പെരുന്നാളിനെ കൊണ്ടുവന്നെ കാണണ്ടാവും എല്ലാ കുട്ടികളും ആ ബലൂണിൻ്റെ അടുത്തൊക്കെ ഒരു കാര്യമില്ലാത്ത കാര്യമാണ് ബലൂണിൻ്റെ അടുത്തൊക്കെ ബലൂൺ എത്ര നേരം ഉണ്ടാവും പക്ഷെ ആ കുട്ടിക്ക് അതാണ് ആകർഷകം അപ്പൊ അവർക്ക് ഇത് അറിയില്ല മനസ്സിലാക്കാൻ പറ്റിയില്ല ഇപ്പോ ഈ കാര്യം നമ്മൾ വളർ വളരുവാൻ ഞാൻ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് എന്റെ വാഞ്ച പോണ്ടത് ഒന്ന് പത്രോസ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് ഒന്നാം വാക്യത്തിന്റെ ബി പാർട്ട് ഒന്ന് പത്രോസ് രണ്ടിന്റെ ഒന്ന് ആ അതിന് ശേഷം രണ്ട് രണ്ട് രണ്ടാം അധ്യായത്തിന് രണ്ട് എ ഇപ്പോൾ ജനിച്ച ആ ഇപ്പൊ കണ്ടോ ഞാൻ രണ്ട് സാധനം കണ്ടിട്ടില്ല കുട്ടികൾ ജനിച്ചുകഴിഞ്ഞാൽ ഏഹ് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നല്ല ഉഗ്രൻ ശബ്ദത്തിൽ കരയും ആ കുട്ടികളെക്കാണ് ആരോഗ്യത്തിൽ അബ്ഗാർ ലെവലിൽ ഫസ്റ്റ് ഏഹ് അവരാണ് ഏറ്റവും ആരോഗ്യവാന്മാര് നെക്സ്റ്റ് ആ കുട്ടി മു അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ ബഹളം കൂട്ടും മീൻസ് ഇത് രണ്ടുമില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുണ്ടാവും അവർ ഭാവിയിൽ അവരുടെ വളർച്ചയിൽ കുഴപ്പങ്ങൾ സംഭവിക്കും അപ്പൊ പറയാ ഇവിടെ പറഞ്ഞ ഒരു പ്രത്യേക വാക്ക് ഞാൻ ചൂണ്ടാൻ വേണ്ടിയാണ് ഈ വാക്ക് ഉപയോഗിച്ചതും ഈ പ്രത്യേക കാര്യം അതായത് വാഞ്ചിപ്പിൻ എന്നൊരു വാക്കുണ്ട് വാഞ്ച വാഞ്ചിപ്പിൻ എന്താ ഈ വാഞ്ചിക്കണേനർത്ഥം വാഞ്ചിക്കുക വെച്ചാൽ ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന നിലയിൽ ഞാൻ അതിനുവേണ്ടി നമ്മുടെ കോവിഡിന്റെ കാലത്ത് ഒരു പ്രത്യേകമായിട്ട് പത്രത്തിൽ ന്യൂസ് വരെ എന്താ അറിയോ പലരും ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞ് മരിക്കുന്ന രംഗങ്ങൾ കാണുകയുണ്ടായി അന്ന് ഇൻഡസ്ട്രിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഓക്സിജൻ വരെ എത്തിച്ച ആളുകൾക്ക് കൊടുക്കുകയുണ്ടായി അത് ടോക്സിൻ ആയിരിക്കാം എങ്കിലും അതെങ്കിലും എത്തിക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ നടക്കുന്ന യുദ്ധ മേഖലകളിലൊക്കെ നമ്മൾ വായിക്കുകയും കേന്ദ്ര അവിടെ ഓക്സിജനും പ്രാണവായുവും കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല വാഞ്ചയുണ്ട് പക്ഷെ കൊടുക്കാൻ കഴിയുന്നില്ല എന്താണ് ഈ വാഞ്ച ശിശുക്കൾ ജനിച്ച് ഉടനെ നന്നായി കരയണം ശ്വാസോച്ഛ്വാസം ശരിയാകും പിന്നീട് വിശപ്പ് സമീപി സമീപിക്കുവാൻ അമ്മയുടെ പാൽ വേണ്ടിവരും അത് രോഗപ്രതിരോധവും വളർച്ചയും കൊടുക്കുന്ന ഒന്നാണ് കുഞ്ഞിന് ഇത് തന്നെയാണ് ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നാം ആഗ്രഹിക്കുന്നത് എങ്ങനെ വേണം മെനക്കെട്ട് ഇതറിയണം എന്ന ഒരു ധാരണ മനസ്സിൽ വേണം മെനക്കെട്ട് ഇങ്ങനെ തന്നെ ഇത് അറിയണം എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിൽ വേണം ഒരു ഉദാഹരണം സോക്രട്ടീസ് എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനെ ഒരു ചിന്തകനെ നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും സോക്രട്ടിസ് ഉണ്ടാവില്ലല്ലോ സോക്രട്ടീസ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് തന്റെ ശിഷ്യനായിട്ട് വരാൻ താല്പര്യപ്പെട്ട ഒരു അവൻ എന്താ ചെയ്ത് അവൻ എന്താ പറഞ്ഞ എൻ്റെ ഈ ഭൂമിയിൽത്തെ പല കാര്യങ്ങളും നേരെയാക്കിയതിന് ശേഷം ഞാൻ വന്ന് ഗുരുവിനെ അനുഗമിച്ചോളാം അല്ല അങ്ങനല്ല പറഞ്ഞ് ഉടനെ ഉടനെ വലിച്ചൂരി വിട്ടിട്ടൊന്നും ഉടനെ വന്നില്ല അപ്പൊ അതില് ഇവന് വാഞ്ചാന്ന് പറഞ്ഞ സാധനം ഇല്ല അത്യ ആഗ്രഹത്തിന്റെ ആ പൊറുതിമുട്ടിയ അവസ്ഥ അവനില്ല പക്ഷെ ഇത് ഇത് ഒരു സോക്രട്ടിസിന്റെ ജീവിതത്തിൽ ആ അങ്ങനെയുള്ളൊരു ശിഷ്യനെ സോക്ര സോക്രട്ടീസിന്റെ പിന്നാലെ നടക്കവൻ എവിടെ പോയാലും സോക്രട്ടീസ് എവിടെ പോയാലും മൂപ്പരെ പിന്നാലുണ്ടാവും അപ്പൊ സോക്രട്ടീസ് പലതവണ ചോദിച്ചു ഇങ്ങനെ നടക്കണം അപ്പൊ ഇപ്പൊ പറയും ഗുരു എനിക്ക് നിന്നെ പോലെയാ ഒരു വലിയ തത്വചിന്തകനാകണം എന്റെ വക തിയറികള് ഈ ലോകത്ത് ജനിക്കണം എനിക്ക് ഇതുപോലെ കാരണം പല കാര്യങ്ങളും പെരുമാറാൻ പറ്റണം ഓ സോക്രട്ടീസിനെ മെനക്കിഴിച്ചപ്പോ സോക്രട്ടീസ് ഒരു കാര്യം ചെയ്തു എന്ന് എന്റെ കൂടെ വരാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം ഒരു കടലിന് ഒരു സ്ഥലത്ത് നിന്നു എന്നിട്ട് എന്നെ എന്നെ അനുഗമിക്കാൻ പറഞ്ഞാണുള്ളത് അപ്പോൾ ഇവർ ചെറുപ്പക്കാരനാണ് ഇവൻ അനുഗമിക്കാൻ തുടങ്ങി ഇവർ നീന്തൽ അറിയോ കാര്യങ്ങളോ നമുക്കറിയില്ലെങ്കിലും ഇവൻ സോക്രട്ടീസിനെ അനുഗമിക്കാൻ തുടങ്ങി അനുഗമിച്ച് പോകും തോറും സോക്രട്ടിസ് നിൽക്കണില്ല ഏഹ് മുട്ടൊപ്പം വെള്ളമായി അരക്കൊപ്പം വെള്ളമായി അതിനുശേഷവും സോക്രട്ടിസ് മുന്നോട്ട് പോവുക അപ്പൊ ഇവനു ശങ്കിച്ചു പോണോ പറഞ്ഞത് കുലമാലായോ ഏ സോക്രട്ടീസിന്റെ കൂട്ടത്തിൽ ഒരു ശിഷ്യനായിട്ട് കൂടാന്ന് പറഞ്ഞത് മഹാ മെനക്കെടു പണിയാണോ അങ്ങനെ പോകുന്ന സമയത്ത് ഇവന്റെ വായക്ക് മുകൾ മൂക്കൊക്കെ വരെ വെള്ളത്തിൽ മുങ്ങണ സാഹചര്യം വന്ന് ഇവനാകെപ്രാതം കാണിക്കാൻ നിന്നു കേട്ടോ സോക്രട്ടീസ് വിട്ടുകൊടുത്തില്ല സോക്രട്ടീസ് ഇവനേക്കാൾ ബലമുള്ളവനായതുകൊണ്ട് ഏർ ഇവന്റെ കുപ്പായും തലയും കൂടി ഇവന് ശ്വാസം കിട്ടില്ല എന്നുള്ളൊരു ഘട്ടം വരുന്നവരെ ഇവനെ മുക്കി അപ്പൊ അവന്റെ ആർത്തി കേട്ടോ അത് കണ്ടു പൊക്കി പിടിച്ച് ചോദിച്ചു ശ്വസിക്കാനുള്ള ആർത്തി എങ്ങനെ എഴുന്ന ചോദിച്ചു അയ്യോ ഞാനൊരു ശ്വാസം നേരെ വിട്ടത് എനിക്ക് ഇതുപോലൊരു ആഗ്രഹം നിനക്ക് എന്റെ കൂട്ടത്തിൽ പഠിക്കാനുണ്ടെങ്കിൽ മാത്രമേ നീ എന്റെ കൂട്ടത്തിൽ വന്നാ മതി മനസായോ ജീവൻ കളഞ്ഞു അതിനുള്ളൊരു ആഗ്രഹം എനിക്ക് തികക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സോക്രട്ടിഷ്യന് കൂടെ പഠിക്കാൻ ചെല്ലുള്ളൂ അല്ലാത്തവർക്ക് ആരും അഭിപ്രായമില്ല ചെല്ലണ്ട ഒരു താല്പര്യം എന്തിനും വെറുതെ വന്ന് ബുദ്ധിമുട്ടണേ മനസ്സായ പണ്ട് ഇന്നത്തെ കാലത്ത് പഠിക്കാൻ പോകാനൊക്കെ വളരെ എളുപ്പങ്ങളാണ് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ പോവും ചെറിയ കുട്ടിയായിരുന്നു എന്റെ അമ്മ വീട്ടിലൊക്കെ പോകുന്ന അങ്കമാലിയിൽ പോവാറുണ്ട് പക്ഷെ അവിടുത്തെ ഒരു കാര്യം മാത്രല്ലേ ഏശം ബുദ്ധിമുട്ടായിട്ട് തോന്നി എന്താ അറിയോ അവിടെ ആശാമാര് പഠിപ്പിക്കാൻ വരും അന്ന് കാലത്ത് അവിടെ ആശാന്മാരുണ്ട് മനസ്സിലായോ ആശാന്മാര് ഉണ്ട് ഒരു നാഴി പോലത്തെ ചെപ്പ പാട്ടയുടെ ഉള്ളില് മണലാണ് നൈസ് മണല് അത് ഇങ്ങോട്ട് നിരത്തി ഇങ്ങോട്ട് എഴുതും കേട്ടോ എന്നിട്ട് ഇയാൾ പറഞ്ഞ മാതിരി അക്ഷരങ്ങൾ എഴുതണം അക്ഷരങ്ങൾ എഴുതുമ്പോൾ അക്ഷരങ്ങൾ എഴുതല് ശരിയായില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ വിരല് പിടിച്ചിട്ടേ നല്ല മുറുക്കീറ്റം കൂടെ എഴുതിക്കും ആയൊക്കെ അപ്പൊ പിന്നെ നമുക്കൊരു സുഖം ഉണ്ടാവും ഇവിടെ ഉം അപ്പൊ അപ്പൊ ഈ ആശം പറയും എഴുതിയില്ലെങ്കിൽ ഞാൻ നിന്റെ കണ്ണീന്ന് പൊന്നീച്ച പറപ്പിക്കും ദൈവമേ എപ്പോഴാണ് അവ പൊന്നീച്ച പറക്കണമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എന്താണ്ടാവ പറഞ്ഞത് എഴുതിയില്ലെങ്കിൽ അക്കങ്ങൾ കൂട്ടിയില്ലെങ്കിൽ ഇത് കിഴിച്ചത് ശരിയായില്ലെങ്കിൽ ഇയാൾക്കുള്ള ടെക്നിക്ക് ആ മണലുണ്ടല്ലോ അത് അല്പം കയ്യിലാക്കിയിട്ട് നന്നായിട്ട് നമുക്ക് സ്ക്രൂ തരുങ്ങും അപ്പോഴാണ് പൊന്നിച്ച പറക്ക ഞാൻ അത് പഠിച്ചിട്ടുണ്ട് അപ്പൊ അത് എല്ലാ കൊല്ലം പോകണേലും ഒരു സന്തോഷക്കുറവില്ല പക്ഷെ ആശാന്മാരെ പഠിപ്പിക്കലാണ് സന്തോഷക്കുറവ് കാരണം എന്താ ഈ സോക്രട്ടീസിനെ പോലത്തെ ഒരു കുഴപ്പമുണ്ട് പഠിക്കാൻ മെനക്കെട്ട് വന്ന് പഠിപ്പിച്ചേ തീരൂ അയാൾ പഠിപ്പിച്ച അടങ്ങും അത് അയാൾ പോവുള്ളൂ എങ്ങനെങ്കിലും ഇയാളൊന്ന് പോയി കിട്ടാ മതി എന്ന് വെച്ചിട്ട് കുത്തിരിക്കു പോവില്ല അത് കഴിഞ്ഞിട്ടാണ് ആ നാല് മക്കൾ നാലാളിരുത്തി മെനക്കെട്ടിച്ചിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വിരൽ വെച്ച് എഴുതിയിട്ട് തിരിപ്പിച്ച് ഏഹ് ലെവൽ ആക്കിയിട്ടേ അങ്ങനത്തെ ഒരു ആഗ്രഹം നമുക്ക് ഈ വചനത്തോട് തോന്നിയിട്ടുണ്ടോ ഏ എങ്കിൽ മാത്രമേ മെനക്കെട്ട് വായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കാര്യം സിദ്ധിക്കുള്ളൂ ഇറ്റ് കൻ നോട്ട് ബി അതൊരിക്കലും ആ വിധത്തിൽ മറ്റൊരു ശരിയാവില്ല അതാ പറയുന്ന ഒരു സ്ഥലമുണ്ട് ഏതാണെന്ന് അറിയോ അത് ഒരു സ്തൂലിപ്പായിരിക്കും എന്ന് വെച്ചാൽ പലവിധ വിവരങ്ങളും ജ്ഞാനങ്ങളും അറിവുകളും വെച്ച് ഉള്ളൊരു പയറ്റ് പയറ്റാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ദൈവവചന ശുശ്രൂഷയോ ദൈവവചനം അഭ്യസിപ്പിക്കുന്ന സ്ഥലത്തോ ദൈവവചനം പഠിപ്പിക്കുകയോ പറയുകയോ ചെയ്ത സ്ഥലത്തോ ഒരിക്കലും ആ സ്ഥൂലിപ്പ് കാണിക്കാൻ പാടില്ല ഒരിക്കലും പാടില്ല ആര് വന്നിരിക്കും നമ്മളാരി നമ്മളൊക്കെ ഒരേപോലെ സഹോദരങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ചിലത് അറിയിച്ചേ മതിയാക്കൂ ഞാൻ പറഞ്ഞു ദൈവവചനം പഠിക്കാനുള്ള ആ വലിയ ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമേ ഒരാൾക്ക് ദൈവവചനത്തെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് സിദ്ധിക്കുള്ളൂ നമ്മെ ദൈവം നടത്തുന്ന വഴികൾ അറിയണമെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം പഠിച്ചേ തീരൂ ആ പഠിക്കണമെങ്കിൽ അനേക ബുദ്ധിമുട്ടുകളുണ്ട് ഒരു കൊല്ലം ഇത് തുറന്നിപ്പുറത്തെത്തിക്കാമെന്ന് വിചാരിച്ചാൽ എത്താൻ പറ്റില്ല പക്ഷെ അതിനു വേണ്ടി ശ്രമിക്കണം എങ്ങനെ ഒരു പത്ത് അധ്യായം വായിച്ചാൽ മതി അത് കൂടുതലൊന്നും വേണ്ട പത്ത് അധ്യായം ദിവസേന വായിച്ചിട്ട് അതിങ്ങനെ വായിച്ചു കൊണ്ടേ ഇരുന്നാൽ ഒരു കൊല്ലത്തിന് മുമ്പൊക്കെ ഈ വേദപുസ്തം തീരും വീണ്ടും വായിക്കാൻ പറ്റും അങ്ങനെ അനേക തവണ വായിച്ചു കഴിയുമ്പോഴാണ് എനിക്കത് മനസ്സിലാകുക ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ട് അവിടെ അത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക അതുപോലെ ഞാൻ മെച്വറായിട്ട് കുഞ്ഞുങ്ങളെ വിട്ട് ഞാൻ ബാല്യക്കാരനാവുമ്പോൾ അത് ഉപദേശ സത്യങ്ങൾ അറിയുന്നവനാണ് പക്ഷെ പിതാവുമായിട്ടെന്താ മാറ്റം ആദ്യം മുതലുള്ളത് അറി അറിഞ്ഞിരിക്കാൻ അത് ആ അറിവ് ഈ ബാല്യക്കാരൻ്റെ ലേശം കുറവുണ്ടാവും ആ മുഴുവൻ ആ വിധത്തിലുള്ള ആ അനുഭവത്തിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ പോകണമെങ്കിൽ വ്യക്തമായ ചില ധാരണകളുടെ പുറത്താണ് അങ്ങനെ ആവുള്ളൂ യോശുവ ഒന്നാം അധ്യായത്തിന് എട്ടാം വാക്യം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം ഇത് കണ്ടോ ഇതാണ് ഇതാണിതിന് ഡെഫിനിഷൻ നമ്മൾ ആദ്യം വിചാരിച്ചു ആ മായമില്ലാത്ത പാൽ കുടിക്കുന്ന ആർക്കും ഇതിന് ഡെഫിനേഷൻ അല്ല കുഞ്ഞുങ്ങളെ എന്ന് പറയുന്ന അതാണ് ഇതിൻ്റെ ഡെഫിനേഷൻ അല്ല പിന്നീട് എന്താ ഡെഫിനിഷൻ അവനൊരു ആത്മീക മെച്യൂരിറ്റിയിലേക്ക് വളർന്നു വരണം എന്നൊരു വിശ്വാസി ചിന്തിച്ചാൽ മനസ്സിലാക്കിയാൽ അതിൻ്റെതായിട്ടുള്ള ആ മെച്യൂരിറ്റി കടന്നു വരണമെങ്കിൽ യോശുവ ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യമാണ് അതിൻ്റെ അടിസ്ഥാനം അങ്ങനെ ആ ഒരു നക്ഷലിലേക്ക് ഇതിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ആ രക്തചുരുക്കിൽ വരുമ്പോൾ ഒരു ജീവ ലക്ഷണം എന്നുള്ളത് ജീവൻ ലക്ഷണം വളർച്ചയാണ് ഒന്ന് പത്ത് ദിവസം രണ്ടിൻ്റെ ഒന്നു മുതൽ രണ്ടുപോര വാക്യങ്ങൾ ആ വളർച്ചയെ കാണിക്കും അവന് ജീവനുണ്ട് കേട്ടോ വളരുന്നുണ്ട് വെള്ളം വലിച്ചെടുക്കുന്നുണ്ട് വളം വലിച്ചെടുക്കുന്നുണ്ട് ശ്വസിക്കുന്നുണ്ട് ഓക്കെ വളരുന്നുണ്ട് ഓക്കെ വളർച്ചയുടെ അടിസ്ഥാനം ദൈവവചനം മാത്രം വളർച്ച അടിസ്ഥാനമാകട്ടെ ദൈവവചനം മാത്രമാകുന്നു വേറെ യാതൊന്നും വായിച്ചിട്ട് ആരും വളരില്ല അതുകൊണ്ട് വളർച്ച എനിക്ക് അത്യാവശ്യമാണ് ഞാൻ വളർന്നേ തീരൂ ദൈവവചനം ഞാൻ വായിച്ചേ തീരൂ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് ആണ് പിന്നീട് മൂന്നാമത്തത് വാഞ്ച ഒന്ന് പത്ത് ദിവസം രണ്ടിന് ഒന്നും രണ്ടില് ഇങ്ങനെ പറഞ്ഞു പാൽ കുഴിപ്പാൻ വൻഷിപ്പിൻ ആ വാഞ്ച പറയുമ്പോൾ വായിക്കുമ്പോൾ ഇനി മുതൽ വായിക്കുമ്പോൾ സോക്രട്ടിസ് തനി ശിഷ്യനാവാൻ വിചാരിച്ചവനെ ആ വെള്ളത്തിൽ പിടിച്ച് മുക്കുന്നത് ഓർമ്മ വേണം കർത്താവായ ശ്രീക്രിസ്തുവിനടുത്ത് ഞാൻ അങ്ങേ അനുഗമിക്കാം ഗുരു ഞാൻ അങ്ങേ അനുഗമിക്കാം എന്ന് പറയുന്ന ആ സ്ഥിതിയിലേക്ക് അഞ്ചാം അഞ്ചാം സ്ലൈഡ് എടുത്ത് ഈ വിധത്തിൽ എനിക്ക് വളരുവാൻ എനിക്ക് കഴിയുമോ ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചോ അത് അവസാനത്തെ വാക്യമാണ് പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യം പെട്ടെന്ന് കിട്ടുന്ന ആർക്കെങ്കിലും വാക്യം സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടിന് പതിനൊന്നാം വാക്യം കെനിഷനായ യഹുനുടമൻ കാലേബും നൂന്റെ മകൻ യോശുവും യഹോവയോട് പൂർണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിശ്രയിമിൽ നിന്ന് പോന്നവരിൽ പിന്നെ അതായത് അവർ ദേശം വാക്തദേശം അവർ കണ്ടില്ല അവർ പൂർണമായി യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ എൻ്റെ ജീവിതം ഒരു കുഞ്ഞായിട്ട് ഞാൻ ആത്മീയമായി തുടങ്ങട്ടെ ഒരു യുവാവായിട്ട് ബലിഷ്ഠനായ യുവാവായിട്ട് ആത്മീക സത്യങ്ങൾ അറിയുന്ന ഒരു വിശ്വാസിയായി തീരട്ടെ ഉപദേശ സത്യങ്ങൾ അറിയുന്ന ഒരുവനായി തീരട്ടെ മൂന്നാമത് പിതാവ് എന്ന നിലയിൽ ഒരു പിതാവിൻ്റെ സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യം മുതലുള്ളത് തിരിച്ചറിയുന്ന മനഃപ്പാടം അറിയുന്ന പൂർണ്ണമായിട്ട് കണ്ടറിയുന്ന ആ കൃപയുള്ള ഒരുവനായി തീരുവാനായിട്ടാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വളരുന്നവർ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവദിനം വായിക്കുവാനായിട്ട് അനേക സമയം യുവാക്കളായ വ്യക്തികളൊക്കെ അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു അടുത്ത ക്ലാസ് മുതൽ അടുത്ത ആഴ്ച മുതൽ യുവ വ്യക്തികൾക്ക് ഒരു സ്ലോട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സമയക്രമീകരണം തീർച്ചയായിട്ടും ഉണ്ടാകും സമയത്തിനുള്ളിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഞാൻ എട്ടിന് മുമ്പ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി ഒമ്പത് വരെ പ്രസംഗിച്ചാലെങ്ങനെയുണ്ടാവും പറ്റില്ല അപ്പോൾ സമയത്തിനുള്ള ക്രമീകരണവും കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഒരു യുവാവ് അത് പ്രതിഫലിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം ഒരു ഉപദേശം എനിക്ക് പറഞ്ഞു തരാനുണ്ട് അടുത്ത ആഴ്ച മുതൽ അവരെ കൂടെ ഉൾപ്പെടുത്തുന്നതാണ് ദേവനാമം മാത്തപ്പിടന്മാറാട്ടാമൻ പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധത്തിനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യവേളയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു അങ്ങേയമോത്യപ്പെടുത്തുന്നു അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവ് രക്ഷകനുമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ പകൻ്റെ വേളയിൽ ധാരാളം ദൈവകൃപ അനുഭവിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് കൃപ ചെയ്തു എന്നാൽ സഭയായി ക്രമീകരിക്കപ്പെട്ട ആ ദൈവോചന പഠനത്തോടുള്ള ബന്ധത്തിൽ ചുരുക്കം പേരാണെങ്കിലും കർത്താവെ ഈ ആലയത്തിൽ ഞങ്ങൾക്ക് കടന്നു വന്ന ദൈവചനത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് ആയിരിപ്പാൻ തക്കോണം കർത്താവ് കൃപ ചെയ്തല്ലോ നന്ദിയോടെ സ്തോത്രം ഈ നാളുകളിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്നുള്ളത് ക്രിസ്തീയ ഗുണസ്വഭാവങ്ങളുടെ ചില സവിശേഷതകളാണല്ലോ ഇന്ന് ഞങ്ങൾ ആറാമത്തെ സവിശേഷതകളാണ് ചിന്തിപ്പാനായിട്ട് ഇടയായി അതിൽ ആത്മീയ വളർച്ച എന്ന നിലയിൽ കർത്താവെ ഞങ്ങൾ എത്രമാത്രം ആത്മീയമായി വളരണം എന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായി ചിന്തിക്കാനായിട്ട് ഇടയായിത്തരുന്നത് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ അറിവോളം ഞങ്ങൾ വളരുവാൻ തക്കവണ്ണം ദൈവമേ അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവജനം പാരായണം ചെയ്യുക ദൈവജനം വായിക്കുക പഠിക്കുക എന്നുള്ളതാണ് കർത്താവ് ആകിയാൽ ഞങ്ങൾ കർത്താവെ ഭരവരുടെ വിശ്വാസികളെ പോലെ കർത്താവെ കേൾക്കുന്ന ദൈവചനം അതങ്ങനെ തന്നെയാണെന്ന് ഞങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവമേ അവർ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒടുവിൽ ഞങ്ങൾ പോലെ കർത്താവെ കാലയവും യോശുവും യഹോവയോട് പറ്റുന്നതുപോലെ കർത്താവെ ഞങ്ങൾക്കും ദൈവവചനത്തോടും ദൈവത്തോടും പറ്റി നിന്നുകൊണ്ട് ആ നിലയിൽ വരും ദിവസങ്ങളിൽ ഞാൻ കാത്മീയമായി വളരുവാൻ അത് ഞങ്ങളുടെ സ്ഥലം സഭയ്ക്ക് ഏറ്റവും അനുകൂലത്തിന് കാരണമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കേൾക്കുണ്ടായി രക്ഷയ്ക്കായി വളരണമെങ്കിൽ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്നാണല്ലോ കർത്താവേ കർത്താവ് അവിടുത്തെ തിരുവചനം മായമില്ലാത്ത പാലാണ് അത് ഞങ്ങൾ കുടിപ്പാൻ വാഞ്ചിപ്പാൻ തക്ക ദൈവമേ ഞങ്ങളിൽ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവചനം പഠിപ്പിക്കാനായിട്ട് അവിടുത്തെ ദാസനെ വലിപ്പെടുത്തിയല്ലോ നന്ദിയോടെ സ്തോത്രം തുറന്നുള്ള ക്ലാസ് വളരെ അനുകരമായി നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്കായി ഓർപ്പിച്ച വിഷയങ്ങൾ ഓർക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങള് സി ഡി ജോർജ് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവർത്തദാസനോട് കരുണ കാണിക്കണം എത്രയും വേഗം പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം ഹോസ്പിറ്റലിലായിരിക്കുന്ന ബേബി സൗകര്യം ഓർത്തും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ദാസിയോടും കരുണ കാണിക്കണം രോഗികളായിട്ട് കർത്താവെ ഞങ്ങളുടെ ഭവനങ്ങളിൽ പലരും വിശ്രമിക്കുന്നുണ്ട് അവരൊക്കെയും പൂർണ്ണ സൗക്യം പ്രാപിച്ചു വരും ദിവസങ്ങളിൽ കർത്താവിനെ ആരാധിക്കുവാൻ കടന്നു വരുവാൻ തക്കവണ്ണം അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ രാത്രി കാലം ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് വളരെ ആത്മാർത്ഥത്തോടുകൂടെ ദൈവദിനത്തിനു മുമ്പാകെ ഞങ്ങൾക്ക് കായരിപ്പാൻ ഇടയാക്കിയല്ലോ നന്ദിയോടെ സ്തോത്രം ഇപ്പോൾ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ് കർത്താവെ തുടർന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെയും അവിടുത്തെ ചെറിയ കീഴിൽ ഞങ്ങളെ അവിടെ നയിക്കുകയും ഞങ്ങളെ കരുതുകയും സൂക്ഷിക്കുകയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് എളിവരാണ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാലും നന്ദിയോടെ സ്തോത്രം മഹത്വമെല്ലാം അങ്ങേക്ക് അർപ്പിക്കട്ടെ സൗഴി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വെച്ചാൽ ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തിൽ താന്മയും വിനുവുമായി അപേക്ഷിച്ചു കൊള്ളുന്നു ആമേ